കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ പളയനാട് ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കൊടിയുയർത്തി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. ശ്രീ വളയനാട് കാവിലെ കൊടിയേറ്റത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ മാംസം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നത് വരെ, എങ്ങനെ തപസ്സില്ലേച്ച് മിണ്ടാൻ പറ്റുന്ന അവസ്ഥ എത്തുന്നത് വരെ ഞാൻ എന്റെ പ്രസാദമായിട്ട് നിങ്ങൾ ഭുജിച്ചോളൂ. നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് ഞാൻ അടുപ്പിച്ചു തരാം എന്നാണ് ഈ അമ്മയുടെ നിസ്സീമ കാരുണ്യം. ഇത് കേരളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ക്ഷേത്രവും കാവും ചേർന്ന് സങ്കല്പമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ അമ്മ ഈ ക്ഷേത്രത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണം. കാരണം എന്താണ്? അടിയാളരുടെ നേദ്യം, ബ്രാഹ്മണരുടെ നിഷ്ഠ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് രണ്ടും ഒത്തുചേർന്ന ഒരു സമുച്ചയമാണ് ഈ ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം. ഇത് മനസ്സിലാക്കാതെ ദിവസവും രാവിലെ വളയനാട് ദേവിയെ കാണാൻ പോയിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ കേശവൻ മൂസത് അധ്യക്ഷത വഹിച്ചു. സാമൂതിരി രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ടി ആർ രാമവർമ്മ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞിനാരായണൻ മൂസത്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് പി കെ കൃഷ്ണകുമാർ, കോർപ്പറേഷൻ കൗൺസിലർ എം സി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഉത്സവമായി ഉത്സവമായി എന്ന ഗാനം എസ് ശ്രീജിത്ത് ഐ പി എസ് ആലപിച്ചു. ശ്രീജ സതീഷിന്റെ രചനയ്ക്ക് പന്തളം ബാലൻ സംഗീതം നൽകി. മുരളി പുനലൂർ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചു. സുനീഷ് ആനന്ദ്, ബെൻസൺ സ്റ്റുഡിയോ തിരുവനന്തപുരമാണ് റെക്കോർഡിംഗ് നിർവഹിച്ചത്. ഉത്സവത്തിന്റെ വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 26 പള്ളിവേട്ടയും 27 ആറാട്ടും 28 വൈകിട്ട് ദീപാരാധനയ്ക്കും ശേഷം തളി ക്ഷേത്രത്തിലേക്കുള്ള നാന്തകം എഴുന്നള്ളിപ്പോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയിലെ ആദ്യ സിദ്ധ വൈദ്യ ഡിസ്പെൻസറി എലത്തൂർ മണ്ഡലത്തിലെ കാക്കൂരിൽ ആരംഭിക്കുമെന്ന്